നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ പല പല പാഠങ്ങളും കാലം നമ്മളെ പഠിപ്പിക്കും. കാലങ്ങൾ നമ്മളെ പല പല പാഠങ്ങളും പഠിപ്പിക്കുന്നതായി ലോകചരിത്രം വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു വ്യക്തി വളരുന്നത് കാലതാമസത്തിലൂടെയാണ്. ഒരു വ്യക്തിയെ ദൈവം വളർത്തുന്നതും കാലതാമസത്തിലൂടെയാണ്, പ്രായാധിക്യത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് എല്ലാ മതങ്ങളിലും വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വൃദ്ധന്മാരായ സന്യാസികളിലൂടെയാണ്. വാർദ്ധക്യത്തിലാണ് ദൈവം വലിയ വലിയ കാര്യം ഏൽപ്പിക്കുക. അതിൻ്റെ കാരണം ദേഹത്തിൻ്റെ പ്രായമെന്നുള്ളതല്ല, പക്വത എത്തുക എന്നുള്ളതാണ്. ഒരാൾ ചെറുപ്പത്തിൽ 22-ാം വയസ്സിൽ അല്ലെങ്കിൽ 25-ാം വയസ്സിൽ ഒരു ജോലിക്ക് കയറുമ്പോഴേ ഉയർന്ന സ്ഥാനത്തല്ല, കുറേ കഴിഞ്ഞാണ് സ്ഥാനങ്ങളിൽ എത്തിച്ചേരുക. അത് ജനപ്രതിനിധികളുടെ കാര്യമെടുത്താലും മന്ത്രിമാരുടെ കാര്യമെടുത്താലും ചില പ്രത്യേകിച്ച് പല പല സംരംഭങ്ങളുടെ കാര്യമെടുത്താലും വലിയ കാര്യം ലഭിക്കുന്നത് കുറച്ച് പ്രായമാകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ കാലം നമ്മളെ പഠിപ്പിക്കും. എത്ര അറിവുണ്ടെങ്കിലും കിട്ടാത്തൊരു കാര്യമാണ് കാലപ്പഴക്കം കൊണ്ട് നമുക്ക് കിട്ടുക. എത്രമാത്രം വായിച്ചറിഞ്ഞാലും കിട്ടാത്ത കാര്യം അനുഭവം നമ്മളെ പഠിപ്പിക്കും, അനുഭവങ്ങൾ പഠിപ്പിക്കും. അതുകൊണ്ടാണ് അറിവുള്ള പുതിയ തലമുറ ഓരോ കാര്യം ചെയ്യുമ്പോഴും അനുഭവം ഉള്ളവരോട് കൺസൾട്ട് ചെയ്യണമെന്ന് പറയും. പ്രായം കവിഞ്ഞു പോയവർ ജോലിയിലേക്ക് വരരുത്, അധികാരത്തിലേക്ക് വരരുത്. അവരുടെ അനുഭവം ചുണയും ചുരുക്കുള്ള പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അത് കൊടുക്കാനുള്ള ജ്ഞാനം, ദൈവികമായ ജ്ഞാനം മുതിർന്നവർക്ക് കൊടുത്തിട്ടുണ്ട്, കാരണന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പം ദൈവികമായ ജ്ഞാനം ലഭിക്കുന്നത് വാർദ്ധക്യത്തിലാണ്, പ്രായം മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പം കാലങ്ങൾ കടന്നു പോകുമ്പം ദുഃഖിക്കൊന്നുമല്ല വേണ്ടത്, എന്നെക്കൊണ്ട് ഇനിയും വലിയ കാര്യം ചെയ്യാൻ പറ്റും. കരിമ്പിൻ്റെ മധുരം കരിമ്പ് പൂക്കുമ്പോഴാണ് മധുരം. അതുപോലെ മനുഷ്യൻ്റെ മധുരം മുടി നരയ്ക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് മധുരം കടന്നു വരിക. അപ്പം കാലതാമസത്തിലൂടെയാണ് ഒരു വ്യക്തി ജീവിതത്തിൽ വളരുക, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, വ്യക്തിത്വങ്ങളിൽ വളർന്നു വരിക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഒരു വ്യക്തിയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിരാശ നിറഞ്ഞ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതിലൂടെ നമ്മുടെ മനസ്സ് വളരുകയാണ്. നിരാശ നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ, ആ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ വളരുകയും ചെയ്യും. നിരാശ നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ ഉടനടി കിട്ടിയില്ലെന്ന് വരും, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉടനടി ലഭിച്ചില്ലെന്ന് വരും. അങ്ങനെ ലഭിച്ചില്ല എന്ന് വരുമ്പോൾ നിരാശപ്പെടരുത്. അതിനപ്പുറത്തേക്കുള്ള ഒരു കാലം വരുന്നുണ്ട്, അതിനപ്പുറത്തേക്കുള്ള ലോകം വരുന്നുണ്ട്. ആ ഒരു ചിന്ത, ആ ഒരു ബോധ്യം മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. ചില കാര്യങ്ങൾ ഉടനടി നടക്കുകയല്ല, കാലങ്ങൾ കഴിഞ്ഞായിരിക്കും, കുറേ കഴിഞ്ഞായിരിക്കും. അപ്പം അങ്ങനെയാണ് ചില കാര്യങ്ങൾ നടക്കുക. അപ്പോൾ കാലതാമസത്തിലൂടെ വരുന്നതുപോലെ നിരാശ നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത കാലത്ത് ഒന്നും നടക്കുന്നില്ല, തീർന്നൊന്നും ഓർത്തേക്കല്ല. കുറേ കഴിയുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നന്മ വിളഞ്ഞു വരും. ഒരധ്യാപകൻ സ്കൂളിൽ പഠിപ്പിച്ചു, കുട്ടികൾ വലിയ മാറ്റമൊന്നുമില്ല, ഉഴപ്പുന്ന പോലെ തോന്നി. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ ആ സ്കൂളിൽ നിന്നും നല്ല നല്ല കുഞ്ഞുങ്ങൾ ഉയർന്നു വരും, വളർന്നു വരും. അത് നിരാശ നിറഞ്ഞ അനുഭവങ്ങൾ വരുമ്പം തളരരുത്, പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അത് കഴിഞ്ഞ് പ്രത്യാശ ഉണ്ടാകും. നിരാശയുടെ ഇരുട്ടിൽ നിന്നാണ് പ്രതീക്ഷയുടെ സൂര്യൻ ഉദിച്ചു വരിക. നിരാശയുടെ കറുത്ത ആകാശത്താണ് നക്ഷത്രക്കൂട്ടങ്ങൾ തിളങ്ങുക. ഇതുപോലെ ചില നിരാശകളിൽ നിന്നും നന്മ കടന്നു വരും. ക്ലാസ്സിൽ അലമ്പ് പിടിച്ച കുട്ടികളിൽ നിന്നും, എല്ലാം മോശമെന്ന് കരുതേണ്ട അവരിൽ നിന്നും നന്മ വരാം. ആശുപത്രി കിടക്കയിൽ തളർന്നു കിടക്കുന്ന രോഗി, ആ രോഗിയിൽ നിന്നും ഒരു സൗഖ്യം വരാം. എല്ലാം തീർന്നു എന്ന് ഓർക്കുന്നിടത്തുനിന്നും ഒന്നേന്ന് വീണ്ടും ആരംഭിച്ചു വരാം. അതിനുള്ള സാധ്യതകൾ ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ഓർക്കണം, ജീവിതത്തിൻ്റെ മറ്റൊരു പാഠം, റിസ്ക് ഏറ്റെടുക്കുമ്പോഴാണ് വിജയം, സാഹസികതകൾ ഏറ്റെടുക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ വിജയം. ചില കാര്യം നമുക്ക് നടത്താൻ പറ്റുമെന്ന് ടെൻഷൻ തോന്നും. ഒരു ടെൻഷനും വേണ്ട, നടന്നു കൊടുക്കുക, സാവധാനം ബാക്കി ദൈവം ചെയ്തോളും. മദർ തെരേസ കൽക്കട്ടയിൽ വന്നപ്പോൾ ആകെ കയ്യിലുണ്ടായിരുന്ന 5 രൂപ എന്നാണ് പറയുക. ആരുമില്ല ഒന്നും കൊടുക്കാൻ. സംഭാവന ചോദിച്ചെന്ന ആ മദറിൻ്റെ കയ്യിലേക്ക് അവിടുത്തെ ഒരാൾ കാർക്കിച്ച് തുപ്പി എന്നാണ് പറയുക. ആ തുപ്പൽ തുടച്ചിട്ട് പറഞ്ഞു, ബലഹീനയായി എനിക്കിതാണ് അർഹിക്കുന്നത്, പക്ഷെ ഞാൻ ചോദിക്കുന്ന ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിന് വേണ്ടി എന്താ തരിക. ആ മനുഷ്യൻ അലമാരിയുടെ താക്കോല് കൊടുത്തൊന്നും മദർ തെരേസയുടെ സംരംഭങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായി അദ്ദേഹം മാറിയെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നിരാശ നിറഞ്ഞ അനുഭവം ഉണ്ടാവും, പരിഹാസം ഉണ്ടാവും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ പല പല കമൻറ്റുകളുണ്ടാവും. ഒന്നും തളരരുത്, അതിനോട് നമ്മൾ പിടിച്ചു നിൽക്കുക. അങ്ങനെ മനുഷ്യജന്മത്തിൽ, മനുഷ്യ ജീവിതത്തിൽ നമ്മളൊക്കെ വളരുക, വളർന്ന് വലിയവരാവുക. അതിന് നമുക്ക് ശക്തി ലഭിക്കേണ്ടേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.